നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു ബിസിനസ് സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും പരിചിതമാണ്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുപരിചിതമായിരുന്ന ഒരു സംരംഭമാണ്. ഇപ്പോൾ കുറച്ച് കാലഹരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഉപതൊഴിലെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ വിജയകരമായി നടത്തുവാൻ കഴിയുന്ന ഒരു സംരംഭമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ വൈദ്യുതീകരണം നടക്കുമ്പോൾ ആവശ്യമായി വരുന്ന ഒരു സംഗതിയാണ് സ്വിച്ച് ബോർഡുകൾ. നേരത്തെയൊക്കെ എല്ലാ വീടുകളിലും സ്വിച്ച് ബോർഡുകൾ, ഹൈലം ഷീറ്റ് അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ ബോർഡുകളൊക്കെ സ്വിച്ച് വയ്ക്കാനുള്ള സ്ഥലം കട്ട് ചെയ്തെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. ഏറെക്കുറെ പുതുതലമുറ വീടുകളെല്ലാം തന്നെ മോഡുലാർ സ്വിച്ചിലേക്കൊക്കെ മാറിയപ്പോൾ നമ്മുടെ ഹൈലം ഷീറ്റിൻ്റെയൊക്കെ പ്രാധാന്യം അല്പം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഒരു ചെറിയ സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ നടത്തുവാൻ കഴിയുന്ന ഒരു സംരംഭ അവസരമാണ് സ്വിച്ച് ബോർഡ് കട്ടിംഗ്. ഹൈലം ഷീറ്റിലും മറ്റുമൊക്കെ നിശ്ചിത ആകൃതിയിൽ ഹൈലം ബോർഡുകളും മറ്റും കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി. ഇപ്പോൾ മിക്ക കടകളിലും, ഇലക്ട്രിക്കൽ ഐറ്റം വിൽക്കുന്ന കടകളിലൊക്കെ ഹൈലം ഷീറ്റ് കട്ട് ചെയ്തത് പണ്ടത്തേതുപോലെ കിട്ടാനില്ല. എന്നാൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ വീട് വെക്കുന്നവർ, അതുപോലെ ഫാക്ടറി, മറ്റ് തൊഴിൽ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഹൈലം ഷീറ്റിൻ്റെ സ്വിച്ച് ബോർഡാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഈ മോഡുലാർ സ്വിച്ചിൻ്റെ കടന്നുകയറ്റത്തോടെ ഇതിൻ്റെ ലഭ്യത കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ രംഗവുമായി അല്ലെങ്കിൽ വയറിംഗ് രംഗവുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുവാനുള്ള സാഹചര്യമുള്ള, അങ്ങനെയുള്ള കടകളുമായി ബന്ധപ്പെടുവാൻ സാഹചര്യമുള്ള, സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ചെറിയ യന്ത്രം വാങ്ങി ഈ ഒരു പരിപാടി ഒരു ഉപതൊഴിലായി നടത്തുവാൻ സാധിക്കുന്നതാണ്. ഓർഡർ വരുന്ന മുറയ്ക്ക് അവർക്ക് ആവശ്യമായ ആകൃതിയിൽ സ്വിച്ച് ബോർഡുകൾ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിശ്ചിത അളവുകളിലുള്ള സ്വിച്ച് ബോർഡുകൾ നിർമ്മിച്ച് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൂടെ വിറ്റഴിക്കുകയും ആവാം. പഴയതുപോലെ ഒരു വലിയ സാധ്യത ഇല്ലെങ്കിലും അത്യാവശ്യം ഒരാൾക്ക് മറ്റ് തൊഴിലുകളോടൊപ്പം ചെയ്യുവാൻ കഴിയുന്ന ഒരു ചെറിയ പരിപാടിയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇത്തരമൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനോടൊപ്പം തന്നെ ഒരു യന്ത്രം വാങ്ങി വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു അധിക വരുമാനം ഇതിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ കഴിയും. ഒരു വലിയ ഒരു സംരംഭം എന്ന നിലയിൽ നടത്തുവാൻ പറ്റുന്ന ഒരു സംഗതിയെക്കുറിച്ചല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒരു ഉപതൊഴിൽ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു പരിപാടി. ഇതിൻ്റെ മെഷീനറികളൊക്കെ ഏകദേശം ഒരു 30,000-35,000 മുതൽ ലഭ്യമാണ്. ഞാനിതിൻ്റെ ഒരു ആശയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടിയും മെഷീനറി എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്തൊക്കെയാണ് അതിൻ്റെ വിലകൾ, അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ടാൽ എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കില്ല എല്ലാ മെഷീനറികളെ കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നു. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാത്രം അത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ആവശ്യമില്ലാതെ വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ മെഷീനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ടു. ഈ ഒരു ചെറിയ ഇൻഫർമേഷനോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒന്ന് മാറ്റിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സൗജന്യമായി ചെയ്തു തന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡിസൈനിങ് വർക്കുകളോ ഇതുപോലെ ലോഗോയോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ മിതമായ നിരക്കിൽ ചെയ്തെടുക്കുന്നതിനായി താഴെ കാണുന്ന ഫോൺ നമ്പരുമായി ബന്ധപ്പെടാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. കൂടാതെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ നന്ദി. നമസ്കാരം.